ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. മോം കുക്കിംഗ് റെസിപ്പി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈ ആണ്, മസാല എഗ് ഫ്രൈ. അതിന് വേണ്ടിയിട്ട് 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം, സാദാ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, ഒരല്പസമയം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലികളൊക്കെ പൊളിച്ചു മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാ എഗ്ഗിൻ്റെയും സ്കിന്നൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ മസാലക്കായിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണോളം സാദാ മുളക് പൊടിയും. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഈ മസാല മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഇതാണ് ഒരു പാകത്തിനുള്ള മസാലൻ്റെ ടെക്സ്ചറ്. ഇനി നമ്മൾ നേരത്തെ തൊലി മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞ എഗ്ഗൊക്കെ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയിൽ എഗ്ഗ് 15 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പം നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കണ്ട, ഇത്രത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ എഗ്ഗായിട്ട് നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മുട്ട ആയതുകൊണ്ട് തന്നെ ഒന്ന് ലിഡ് വെച്ച് അടച്ച് വെക്കുന്നതാണ് കൂടുതൽ സേഫ്, കാരണം ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ലിഡ് അടച്ച് വെക്കുമ്പം ഇങ്ങനെ 1/2 വേ ക്ലോസ് ആക്കിയിട്ട് വെച്ചാൽ മതി. ഇൻ ബിറ്റ്വീൻ ഒന്ന് ലിഡ് തുറന്ന് നോക്കിയിട്ട് 1 സൈഡ് പാകമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 സെറ്റ് എഗ്ഗ് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇത് കൊയിലാണ്ടിയിൽ കാണുന്ന ഒരു പ്രത്യേക തരം സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മളെ സെക്കൻഡ് ബാച്ച് എഗ്ഗും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.